ഹലോ മച്ചാമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് സോളോ റൈഡ് പോയതിന്റെ എക്സ്പെൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഞാൻ പോയ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. എറണാകുളം ടു എറണാകുളം ഒരു റൗണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഞാൻ പോയത്. എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട്, സേലം, അതുവഴി ഉളുന്തൂർ പോയിട്ട് ചെന്നൈ. ഡയറക്റ്റ് ചെന്നൈ പോയി. ചെന്നൈയില് എഗ്മോറിലാണ് റൂം എടുത്തത്. റൂം എടുത്തു കഴിഞ്ഞ് അവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് നോക്കി. പക്ഷേ എഗ്മോർ സൈഡിൽ അധികം ഒന്നും കണ്ടതും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വലുതായിട്ട് നോക്കിയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി സെന്റ് ഫോർഡ് മ്യൂസിയം, വള്ളുവാർ കൂട്ടം, മദ്രാസ് വാർ സിമിട്രി, സെന്റ് തോമസ് മൗണ്ട്, പിന്നെ സെന്റ് തോമസ് കത്തീഡ്രൽ ബസിലിക്ക, പിന്നെ ഫിനിക്സ് മാള്, എക്സ്പ്രസ് അവന്യൂ മാൾ, ഇത്രയും സ്ഥലങ്ങളാണ് ഞാൻ കവർ ചെയ്തത്. അപ്പോൾ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നൈറ്റ് സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മഹാബലിപുരം പോകുന്ന റൂട്ടിൽ തന്നെ ഒരു ക്രൊക്കഡൈൽ ബാങ്ക് ട്രസ്റ്റ് ഉണ്ടാവും നമുക്ക്. അവിടെ കയറിയിട്ട് അവിടെ ഒരു 3 മണിക്കൂറോളം ഫുള്ള് കാണാനൊക്കെ ഉണ്ട്. അവിടെ കയറി അവിടെ നിന്ന് നേരെ പോണ്ടിച്ചേരി ഓറോവില്ലേ റോക്ക് ബീച്ച്, പിന്നെ പോണ്ടിച്ചേരി തന്നെ ഒരു വലിയ ബസിലിക്ക ഉണ്ട്, അത് വിസിറ്റ് ചെയ്തു. അവിടുന്ന് നേരെ ചിദംബരം ടെമ്പിൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ വേളാങ്കണ്ണിക്ക് യാത്ര അയച്ചു. അങ്ങനെ വേളാങ്കണ്ണി എത്തി. വേളാങ്കണ്ണിയിൽ റൂം എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ചർച്ചിൽ പോയി തിരിച്ച് വന്ന് ഉറങ്ങി. രാവിലെ എണ്ണീറ്റ് നേരത്തെ തന്നെ യാത്ര തിരിച്ചു. കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യാണ്ട് രാവിലെ തന്നെ യാത്ര തിരിച്ചു. വേളാങ്കണ്ണിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഫുഡ് കഴിക്കാനല്ലാണ്ട് വേറെ അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അവിടുന്ന് നേരെ പാമ്പൻ പാലത്താണ് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തതും. പിന്നെ അവിടുന്ന് ധനുഷ്കോടി വിസിറ്റ് ചെയ്ത് നേരെ തിരിച്ച് നേരെ കന്യാകുമാരി എത്തി. കന്യാകുമാരിയിൽ ഉള്ള ബീച്ചും കാര്യങ്ങളെല്ലാം കണ്ട് നേരെ മാർത്താണ്ഡത്താണ് ചേട്ടൻ്റെ വീട്, അവിടെ വന്ന് സ്റ്റേ അടിച്ചു. എന്നിട്ട് അന്നത്തെ ദിവസം അവിടെ നിന്നിട്ട് 5th ഡേ ഞാൻ ഇവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് തിരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഞാൻ ഫുള്ള് ടോട്ടൽ ഒരു 1950 സംതിങ് കിലോമീറ്റർ, ഏകദേശം റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഒരു 2000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായ ടോട്ടൽ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 രൂപ. അപ്പോൾ ലാസ്റ്റ് ഒരു ഡേയ്സിലെ സ്റ്റേ എനിക്ക് ലാഭമായിട്ട് കിട്ടിയില്ല ചേട്ടൻ്റെ വീട്ടിലായത്. അപ്പോൾ ആദ്യം എനിക്ക് പെട്രോൾ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തതിന് എനിക്ക് പെട്രോൾ എക്സ്പെൻസ് വന്നത് 3800 രൂപയാണ്. അത് കഴിഞ്ഞാൽ ഫുഡിന് ഒരു 1200 രൂപ അത്രയൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് ആകെ ആ 4 ദിവസത്തെ സ്റ്റേക്കും കൂടിയിട്ട് 1 ദിവസത്തെ സ്റ്റേ ഫ്രീ ആയിരുന്നു. ബാക്കി 3 ദിവസത്തെ സ്റ്റേക്ക് കൂടിയിട്ട് എനിക്ക് 950 രൂപ ആയിട്ടുള്ളൂ. എനിക്ക് ചെന്നൈയിൽ റൂം കിട്ടി 700 രൂപയ്ക്കാണ്. ചെന്നൈയിൽ 2 ദിവസത്തേക്ക് റൂം കിട്ടി. അതുപോലെ തന്നെ എനിക്ക് വേളാങ്കണ്ണിയിൽ 250 രൂപയ്ക്കാണ് ഒരു റൂം കിട്ടിയത്. അപ്പോൾ ആ ട്രിപ്പിൽ പറയാനായിട്ട് ഇത്രയും കാര്യങ്ങളെ ഡീറ്റെയിൽസ് പറയാനുള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഹൈലൈറ്റ്സ് ആയിട്ട് ഫുള്ള് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ അത് കയറി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക എല്ലാവരും.